വെൽക്കം ടു ജോജി കിച്ചൺ. ഹായ്, വെൽക്കം ടു ജോജി കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലപ്പാണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പൊ ക്രിസ്മസിന് അന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഈസ്റ്റ് ഉപയോഗിക്കാതെയാണ് ഇന്ന് ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു പാലപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചാണ്, 5 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ റൈസ് കുക്ക്ഡ് റൈസാണിത്, ചോറ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ടുണ്ട്. പഞ്ചസാര നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പാലപ്പം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടണം, അപ്പോഴാണ് അതിന്റെ സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാലപ്പത്തിൽ ഈസ്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന്. ഈസ്റ്റിന് പകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പ്രീവിയസ് ഡേയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അരച്ചു വെച്ചിരുന്ന മാവ് പുളിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉപ്പിടുന്നതിന് മുമ്പ് എടുത്തു വെച്ചതാണ്. ഇതൊരു ഓൾമോസ്റ്റ് 3 ടേബിൾ സ്പൂൺ മാവുണ്ട്. 3 ടേബിൾ സ്പൂൺ മാവ് അരച്ചത് പുളിച്ചു കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിരുന്നതാണ്. അത് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഒരു ഗ്ലാസ് ബോട്ടിൽ അടച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഒന്നും വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നല്ലതായിട്ട് ഏറ്റായിട്ടായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ml തേങ്ങാപ്പാൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ അപ്പത്തിന് അരയ്ക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ട് വന്നിട്ട് കാണിക്കാം. അരയ്ക്കുമ്പോൾ ആദ്യം തേങ്ങയും പാലും മാത്രം ഒഴിച്ചിട്ട് ഒരുവിധം നല്ലോണം അരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ആ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു ഏകദേശം 10 മണിക്കൂറോളം വെച്ചേക്കണം. ഒരുവിധം ചൂടുള്ള അറ്റ്മോസ്ഫിയറിൽ 10 മണിക്കൂർ വയ്ക്കാം. ആ മാവ് ഒരു 10 മണിക്കൂറോളം ഇരുന്നു, അത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഉപ്പൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചാണ്. നമുക്ക് കുറച്ച് ഉപ്പ് മതി, അതുകൊണ്ട് ഞങ്ങൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കി നോക്കുക. ഇതിപ്പോൾ എനിക്ക് വെള്ളം പാകമാണ്. വെള്ളത്തിന്റെ അംശം കൂടുതൽ വേണ്ടവർ, മീൻസ് വെള്ളത്തിന്റെ അംശം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് നീണ്ടിരിക്കണം പാലപ്പാകുന്നത്. അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചൊന്ന് നീട്ടി വെക്കുന്നത് നല്ലതാണ്. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. പാലപ്പം കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഒരു മീഡിയം തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഒത്തിരി തീയായി കഴിഞ്ഞാൽ, ചട്ടിക്ക് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് വിട്ടുപോരും. അത് നോൺ സ്റ്റിക്കിന്റെ പാത്രമായതുകൊണ്ട്, നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോഴത്തേനും ആ സൈഡൊക്കെ ചുമന്ന് വരാൻ കുറച്ച് താമസമുണ്ട്. ചെറിയ ഇരുമ്പിന്റെ ചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നതെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ ലൈസ് ഒക്കെ പോലെ, ലൈസ് പോലെ അതിന്റെ സൈഡെല്ലാം വന്നിട്ട് നല്ല ഭംഗിയായിട്ട് വരും. ഇതും ആകും. എന്നാലും ആ ഒരു കളർ, നല്ലൊരു കളർ വരണമെങ്കിൽ നല്ലൊരു ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ. ഇപ്പൊ ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരും ഈ പാലപ്പത്തിന്റെ പുറകുവശം. ഇത് ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട്, നല്ല സൈഡെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട്, ലേസ് പോലെ, കറക്റ്റ് ലേസ് പോലെ വരും. ഇതിപ്പോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ മുഴുവൻ ചുട്ടിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ചട്ടി ഒത്തിരി ചൂടായിരിക്കുമ്പോൾ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ, നോൺ സ്റ്റിക്കിന്റെ ഒക്കെ പാത്രങ്ങളാണെങ്കിൽ ആ മാവ് ആ സൈഡിൽ പിടിക്കാതെ അത് നമ്മളിങ്ങനെ ചുറ്റിക്കുമ്പോൾ അത് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. പലപ്പം വെന്ത് കഴിയുമ്പോഴത്തേന് അതിന്റെ സെന്റർ നല്ല വൈറ്റ് കളർ ഇല്ലാതെ ആകുമ്പോഴാണ് അത് വെന്തും നല്ലതായിട്ട് വെന്തും അറിയുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ചിലരൊക്കെ ചോദിച്ചിരുന്ന അങ്ങനെ, അതുകൊണ്ട് പറയുകയാണ്. പാലപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു.
ഒരു 12 പാലപ്പം ഉണ്ട്. അപ്പൊ ഇനി പാലപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സ്മൂത്ത് ആൻഡ് പ്ലഫി ആയിട്ടുള്ള പാലപ്പം ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. അതിന്റെ ഒപ്പം കഴിക്കാനുള്ള കറികൾ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും.